السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എസ് കെ എസ് എസ് എഫ് തിനൂർ ശാഖ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മധുരമാണ് മദീന എന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന മംഗൂസ് മൗലിദിൻ്റെ അർത്ഥവും ആശയവും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയുടെ 9-ാം എപ്പിസോഡിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതുകാരണമായി നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തുതരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, അള്ളാഹുവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മംഗൂസ് മൗലിദിലെ അവസാനത്തെ ഹദീസ്, അത് വലിയൊരു വിശാലമായൊരു സംഭവമാണ്. ആ ഹദീസാണ്, അതിൻ്റെ അർത്ഥമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال علي بن زيد رحمه الله تعالى كان الى جانبي رجل ذمي وكنت في شهر ربيع الاول ادعو الفقراء واعمل مولدا للنبي صلى الله عليه وسلم. علي بن زيد رحمه الله തങ്ങൾ പറയുന്ന ഒരു സംഭവമാണ്. മഹാനായ മഖ്ദൂം തങ്ങൾ അവസാനമായി ഈ മൗലിദിന്റെ കിതാബിൽ, മംഗൂസ് മൗലിദിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയാണ്, കാന ഇല ജാനിബി റജുലൻ ദിമ്മിയുൻ, എൻ്റെ പരിസരത്ത് ഒരു ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കാഫിറാണ്. മുസ്ലിങ്ങൾക്ക് മുസ്ലിം ഭരണകൂടത്തിന് നികുതി നൽകിക്കൊണ്ട് അവരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു ദിമ്മിയായ ഒരു മനുഷ്യൻ എൻ്റെ വീടിൻ്റെ സമീപത്ത് താമസിച്ചിരുന്നു. വക്കുന്തു ഫി ഷഹ്ർ റബീഉൽ അവ്വൽ, ഞാനാകട്ടെ, മഹാനായ അലി ഇബ്നു സയ്യിദ് റഹ്മഹുല്ലാ തങ്ങൾ, അദ്ദേഹം റബീഉൽ അവ്വൽ മാസമായാൽ, അദുൽ ഫുഖറ, ഞാൻ പാപങ്ങളെ ക്ഷണിക്കും, വാഴമൊരു മൗലി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ, അവിടുത്തെ അബദാനങ്ങൾ അടങ്ങുന്ന മൗലിദ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കാറുണ്ട്. ഫഖാല ലി ദാലിക ദിമ്മിയു, ആ സമയത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആ ദിമ്മിയായ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ലിമ തഫ്അലു ഫീ ഹാദ ശഹർ, എന്തുകൊണ്ടാണ് ഈ റബീഉൽ അവ്വലിൽ മാത്രം താങ്കൾ ഇങ്ങനെ പാവങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഭക്ഷണം നൽകി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദഹുകൾ പറയുന്നത്? ദൂന ഗൈരി, മറ്റു മാസങ്ങളിലൊന്നും കാണുന്നില്ലല്ലോ. ഫഖുൽത്ത്, ഞാൻ പറഞ്ഞു, ഫർഹം ബി മൗലിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ലിയന്നഹു വുലിദ ഫീ ഹാദ ശഹർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഈ മാസത്തിലാണ്. فجعل يهزؤ بي, പക്ഷേ എൻ്റെ ദിമ്മിയായ ആ അയൽവാസി അദ്ദേഹം എന്നെ പരിഹസിച്ചു. ഫഅസ അലയ്യ ദാലിക്, എനിക്കത് വളരെ പ്രയാസമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കാരണം ഞാനൊരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് ഇദ്ദേഹം എന്നെ പരിഹസിക്കുകയാണല്ലോ എന്നുള്ളൊരു പ്രയാസം ഞാൻ അനുഭവിക്കുകയാണ്. അങ്ങനെ ഒവജത്തു മിന്ദാരിക അംറൻ അദീമ, അതെനിക്ക് വലിയ ആ ഒരു പരിഹാസം എനിക്ക് എൻ്റെ ശരീരത്തിൽ വലിയൊരു ആഘാതമുണ്ടാക്കി. എനിക്കത് വളരെ പ്രയാസമായി. അങ്ങനെ ഫലമാനിം തുഫീ തിൽക ലൈല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ആ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഖാലലി, എന്നോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാബിക്ക, മോനെ അലിയുബിന് സെയ്ദേ, താങ്കൾക്ക് എന്ത് പറ്റി? ഫഅഖ്ബർതുഹു ബിഖബരി മഅ ദിമ്മി, ആ ദിമ്മിയിനോട് ഒപ്പമുണ്ടായ ആ സംഭവം, ദിമ്മിയുമായി ഉണ്ടായ ആ സംഭവം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫഖാല ലാ തഹ്സൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ, നിങ്ങൾ പേടിക്കേണ്ട, വിഷമിക്കേണ്ട. ഫഇന്നഹു യാതി ഇലൈക ഗദൻ വഹുവ മുഅ്മിൻ, ആ ദിമ്മിയായ മനുഷ്യൻ, ആ കാഫിറായ മനുഷ്യൻ സത്യവിശ്വാസിയായി നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖാല അലി ഇബ്നു സയ്യിദ് റഹ്മഹുല്ലാ തങ്ങൾ പറയാൻ, ഫസ്തൈഖൽതു, ഞാൻ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. വഖത്ത സായദ വജ്ദി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്, അവിടത്തോടുള്ള മഹബത്ത് എന്നിൽ ഇങ്ങനെ കൂടി വന്നു. വാന അൻതദിറു ഇൻജാസ വഅദി,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദാനം പുലരുന്നത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിന്നു. വസ്ഹബുൽ മദാമിഇ ഖദ് ജറത അലാ ഖദ്ദി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട സന്തോഷത്താൽ ആ ഒരു ആനന്ദത്തിന്റെ കണ്ണുനീർ എന്റെ കവിൾ തടത്തിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. വൈദം ബിൽ ബാബി യുത്റഖ്. ആ സമയത്ത് വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വദിമി യഖൂൽ. ആ സമയത്ത് തന്റെ അയൽവാസിയായ ആ കാഫിറായിരുന്ന ആ ദിമ്മി വന്നുകൊണ്ട് പറയുന്നു, ഇഫ്തഹ്, വാതിൽ തുറക്കൂ. ഫഖദ് സാല സദാ ഖൽബി. എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സംശയം, ആ ഒരു മാലിന്യം, ആ ഒരു ഖറ, അത് നീങ്ങിപ്പോയിരിക്കുന്നു. ഇൻഖാനൽ ഹബീബു ഖദ് കാന ഇൻദക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫൽബാരിഹത്ത് ഖദ് കാന ഇൻദി. ഇന്നലെ രാത്രി എന്റെ സമീപത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഖാല ഫഫതഹ്തു ലഹുൽ ബാബ്. അലി ഇബ്നു സയ്യിദ് റഹിമഹുല്ലാ തങ്ങൾ പറയാൻ, ഞാൻ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു. ഫദഖല, അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു. വഹു യഖൂൽ, അദ്ദേഹം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, സത്യസാക്ഷ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഫഖുൽതു മാഷ് ലഹു മാഷുക്, എന്താണ് എന്താ ഉണ്ടായത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ആരാഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, റഅയ്തു ലൈല, ഇന്നലെ രാത്രി ഈ രാത്രിയിൽ ഞാൻ കണ്ടു, റജുലൻ, ഒരു മനുഷ്യനെ, ഹസനൽ വജ്ഹ്, നല്ല സൗന്ദര്യമുള്ള മുഖം, തയ്യിബ റായിഹ, വളരെ മനോഹരമായ സുഗന്ധം, അദീമൽ ഹൈബ, കാണുമ്പോൾ തന്നെ വലിയൊരു ഗാംഭീര്യമുള്ളൊരു വ്യക്തിത്വം, അസജ്ജൽ ഹാജിബൈൻ, രണ്ട് പുരികങ്ങളും നേർത്ത കൂട്ടിമുട്ടിയ നല്ല മനോഹരമായ പുരികങ്ങൾ, സഹലൽ ഖദ്ദൈൻ, രണ്ട് കവിൾത്തടങ്ങളും തുടുത്തു നിൽക്കുന്ന മനോഹരമായ രണ്ട് കവിൾത്തടങ്ങൾ, ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ, അവിടുന്ന് സംസാരിക്കുമ്പോൾ വലിയ ഗാംഭീര്യമുള്ള സംസാരമായിരിക്കും, വൈദാ സമത ഫഅലൈഹിൽ വഖാർ, എന്നാൽ മിണ്ടാതെ മൗനം പാലിക്കുമ്പോഴും അദ്ദേഹം, ആ മുത്തുനബി, ആ മനുഷ്യൻ, ആ വന്ന സ്വപ്നത്തിൽ വന്ന അദ്ദേഹത്തിന് വലിയ ഒരു മഹത്വം അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്. ഹുൽവുൽ മന്ദിഖ്, നല്ല മധുരമായ സംസാരമാണ്. ഇതാ ത്വല, അദ്ദേഹം അങ്ങാനും നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, തക്കോൽ, നിങ്ങൾ പറയും, ഹാദൽ ബദറുൽ മുനീർ, ഇത് പ്രകാശിക്കുന്ന പതിനാലാം രാവിന്റെ പൗർണമിയാണിത് എന്ന് നിങ്ങൾ അത് നോക്കിക്കൊണ്ട് പറയും. വൈദാ മഷ, ആ മനുഷ്യൻ നടക്കുകയാണെങ്കിൽ, യഫൂഹു മിൻഹുൽ മിസ്കു വൽ അംബർ, ആ ഭൂമേനിയിൽ നിന്ന് മിസ്കിന്റെ, കസ്തൂരിയുടെയും അംബറിന്റെയും പരിമളങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അലയടിക്കും. മാ അഹ്സന വജഹ, എന്തു മനോഹാരിതയാണ്, എത്ര മനോഹരമാണ് ആ പൂമുഖം. അള്ളാഹു നമുക്കൊക്കെ മുത്തുനബിയെ സ്വപ്നം കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വമാ അത്യബ റായിഹ, റായിഹത, ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം അതെത്ര മനോഹരമാണ്. ഫഅറത്വ അൻ ഉഖബ്ബില യദൈ, ആ പുണ്യപുരുഷന്റെ കൈപിടിച്ചുകൊണ്ടൊന്ന് ചുംബിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഖാൽ, അവിടുന്ന് ചോദിച്ചു, അതുഖബ്ബിലു യദി വഅന്ത അലാ ഗൈരി ദീനി, താങ്കൾ എന്റെ മതത്തെ വിശ്വസിക്കാതെ നിങ്ങൾ എന്റെ കൈപിടിച്ച് മുത്തുകയോ. ഫഖുൽതു മൻ അൻതല്ലദി മൻ അല്ലാഹു അലയ്യ ബിക്, അല്ലാഹു എനിക്ക് അനുഗ്രഹമായി പറഞ്ഞയച്ച താങ്കൾ ആരാൻ. ആ സമയത്ത് അദ്ദേഹം ആ സ്വപ്നത്തിൽ വന്ന ആ മഹാൻ പറയാൻ, അനല്ലദി ഉർസിൽതു റഹ്മത്തൻ ലിൽ ആലമീൻ, ഞാൻ സർവലോകത്തിനും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ആളാൻ. അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലത്തെയും പിൽക്കാലത്തും വരുന്ന ആളുകളുടെ ഒക്കെ സർവരുടെയും നേതാവാണ് ഞാൻ. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതിമുൻ നബിയീൻ, ലോകത്ത് കടന്നുപോയ സർവ പ്രവാചകന്മാരുടെയും അവസാനത്തെ പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞാൻ. വറസൂലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ ദൂതനാണ് ഞാനെന്ന് ആ വന്ന മനുഷ്യൻ പറയേണ്ട താമസം. ഫഖുൽത്ത്, ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഷഹാദത്ത് കലിമ ഉറക്ക ഉച്ചരിക്കുകയാണ്. ഫഫതഹ യദൈ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൾ തുറന്നു തന്നു. വആനഖനി, എന്നെ ആലിംഗനം ചെയ്തു. ഫുമ്മ ഖാൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാദിഹിൽ ജന്ന, ഈ കാണുന്ന സ്വർഗം. വദാക്കൽ ഖസ്റു, ആ സ്വർഗത്തിലുള്ള ആ കൊട്ടാരം. ലക്ക, അത് താങ്കൾക്കുള്ളതാണ്. ഫഖുൽതു മാലാമത്തു ദാലിക്,
ആ സ്വർഗം എനിക്ക് കിട്ടും, ആ സ്വർഗത്തിലെ ആ കൊട്ടാരം എനിക്ക് കിട്ടും എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതമൂത ഗദ, തങ്ങൾ നാളെ മരിച്ചു പോകും. കാല സാഹിബുൽ ഹിക്കായ മഹാനായ അലി ഇബ്നു സയ്യിദ് റഹിമഹുല്ലാ തങ്ങൾ പറയാൻ, ഫബൈനമാ ഹുവ യുഹദ്ദിസുനി, അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കേ, വൈദം ബിൽ ബാബി യുത്രഖ്, ആ വാതിൽക്കൽ വീണ്ടും മുട്ടുകയാണ്. വഖായിലു യഖൂൽ, അവിടുന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഇൻകുന്ത അൻത ഹലീത യൗമം ബിൽ ലിഖാ സാല അൽ ജഫാ അന്നാ വഖദ് സാല ശഖാ. ഇൻകുന്ത അൻത ഹലീത യൗമൻ, നിങ്ങൾക്ക് ഒരു ദിവസം സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ബിൽ ലിഖാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സാല അൽ ജഫാ അന്നാ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടുമുട്ടുന്നതോടുകൂടെ നബിയോടുള്ള നമ്മുടെ ഒരു അകൽച്ച അത് നീങ്ങിപ്പോവുകയാണ്. വഖദ് സാല ശഖാ, നമ്മളിൽ ഉണ്ടാകുന്ന ആ പരാജയം, നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ പരാജയങ്ങളും നമ്മളിൽ നിന്ന് അതോടുകൂടെ അകന്നു പോവുമെന്ന് പുറത്തു നിന്നൊരാൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, മൻ ഹൗലായി, ഇതാരാണ് ഈ വന്നിരിക്കുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, സൗജതി വബിനത്തി, എന്റെ ഭാര്യയും എന്റെ മകളുമാണ്. ഖാല ഫദഖലത, അവർ രണ്ടുപേരും പ്രവേശിച്ചു. വഹുമാ തഖൂലാനി, രണ്ടുപേരും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ലഹുമാ, അദ്ദേഹം അവരോട് ചോദിച്ചു, കൈഫ ഈമാനുകുമാ, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? കാലത്ത് അവർ പറഞ്ഞു, റഅയ്നാഹു കമാ റഅയ്ത റഅയ്, നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ കണ്ടുകൊണ്ട് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളും കണ്ടു. വഇൻ കാന വഅദക ബിഖസ്രിൻ, നിങ്ങളോട് ഒരു കൊട്ടാരമാണ് പറഞ്ഞത് വാഗ്ദത്തം ചെയ്തത് എങ്കിൽ, ഫഖദ് വഅദനാ ബിഖസ്രൈൻ, ഞങ്ങളോട് ഞങ്ങൾ രണ്ടുപേർക്കുമായി രണ്ട് കൊട്ടാരങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദത്തം ചെയ്തു. ഖാല, മഹാനായ അലി ഇബ്നു സയ്യിദ് റഹിമഹുല്ലാ തങ്ങൾ പറയാൻ, ഫമാ തർജുലു ഫിൽ വഖ്ത്, അപ്പോൾ തന്നെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഒഫിൽ ഗദി മാത്തത്തി ബിനത്തു, രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മകൾ മരിച്ചു. ഒഫിൽ യൗമി സാലിസ്, മൂന്നാമത്തെ ദിവസം, മാത്തത്ത് സൗജതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ലോകത്തോട് വിട പറയുകയാണ്. റഹിമഹുമുല്ലാഹു തആല, അല്ലാഹു അവരുടെ മേൽ അവന്റെ കാരുണ്യം വർഷിക്കട്ടെ. വറഹിമനാ മഅഹും, അവർക്കൊപ്പം ആ സൗഭാഗ്യം ലഭിച്ച ആ മഹാന്മാർക്കൊപ്പം അല്ലാഹു നമ്മയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദി ജഅലന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ഒരാളായി മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ആഗ്രഹിച്ച വലിയൊരു മഹത്തായ സ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽ ഒരാളാവുക എന്നുള്ളതാണ്. ആ മഹാസൗഭാഗ്യം നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ, അള്ളാഹുവിനെ അവനെ സ്മരിക്കുന്നവർ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും, വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് അശ്രദ്ധരാകുന്ന ആ സന്ദർഭത്തിലും എന്ന് പറഞ്ഞാൽ, എല്ലാ സദാ സമയവും അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഹദീസ് ഇവിടെ അവസാനിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ വിജയിപ്പിക്കട്ടെ. അവരെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഇൻഷാല്ലാ ഇതിൻ്റെ ബൈത്ത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. റബ്ബന ആതിന ഫിൽ ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.